അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദു. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്നവരും ദുആ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരുമാണ്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല ചർച്ചയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. ഈ ഉപന്യാസത്തിന്റെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നേടാനുള്ള വഴി ചർച്ച ചെയ്യലാണ്. അള്ളാഹുവോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുന്നു എന്ന് പറയപ്പെടുമ്പോൾ, ഇത് ഭൂമിയിൽ മനുഷ്യൻ വന്ന ആ കാലഘട്ടം മുതൽക്ക് ഉള്ള സംവിധാനമാണ് എന്നത് ആദ്യമായി നാം മനസ്സിലാക്കാം. അള്ളാഹുവിനോട് ഭൂമിയിൽ മനുഷ്യൻ വന്ന അന്ന് മുതൽക്ക് ദുആ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വരുമ്പോൾ മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ ദുറുൽ മൻസൂറിലും മറ്റും രേഖപ്പെടുത്തുന്നതായി കാണാം. ആദ്യത്തെ 300 കൊല്ലം സയ്യിദന ആദം അലൈഹിസ്സലാം നിരന്തരമായി കരഞ്ഞിട്ട ദുആ ചെയ്തത്. മഹാനവറുകൾ ദുആ ചെയ്ത് അള്ളാഹുവിൽ നിന്നും കാര്യം സാധിച്ചെടുക്കുകയാണ്. മഹാനവറുകൾ ദുആ ചെയ്ത പല വചനങ്ങളിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വചനത്തെ ഖുർആന്റെ ആയത്തായി തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്തുൽ ഇഅ്റാഫിന്റെ ആയത്താണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക എന്ന മനുഷ്യരുടെ സ്വഭാവം ഭൂമിയിൽ മനുഷ്യൻ വന്ന അന്ന് മുതൽക്ക് ഉണ്ട്. ഇവിടെയെല്ലാം പ്രാർത്ഥനകൾ ഒരു അർത്ഥമുള്ളതും പക്വതയുള്ളതുമായി മാറാൻ വേണ്ടി നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആലോചന മഹാന്മാരുടെ ഇത്തരം ദുആ വചനങ്ങളിൽ തന്നെ കാണാനുണ്ട്. അതായത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ നിസ്സാരതയെ സമർത്ഥിക്കുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതുണ്ട്. റബ്ബന എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു. ഞങ്ങളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത അല്ലാഹ്, ഞങ്ങളുടെ റബ്ബേ, അത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നിസ്സാരത അവിടെ പറയുന്നുണ്ട്. വലംന അംഫുസന, അള്ളാഹുവെ, ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങൾ അക്രമം ചെയ്തു. വീണ്ടും നമ്മുടെ കഴിവുകേടിനെയും ബലഹീനതയെയും നമ്മുടെ നിസ്സാരതയെയും അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടെ അവതരിപ്പിച്ചിട്ട് വീണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. നീ കരുണ ചെയ്താൽ, നീ പൊറുത്തു തന്നാൽ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും നമ്മുടെ നിസ്സാരതയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയിൽ. ഇത് പ്രാർത്ഥനയുടെ ഒരു നിറഞ്ഞ പക്വതയാണ്. മാത്രവുമല്ല, ഒരു പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന വഴി കിട്ടേണ്ട ഉത്തരത്തെ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗവും അദബും അതാണെന്ന് മഹാന്മാർ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളെ ഉദ്ധരിക്കുന്ന ഖുർആനിന്റെ ഇത്തരത്തിലുള്ള ധാരാളം ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന മാത്രമല്ല, മഹാനായ യൂസഫ് നബിയുടെ പ്രാർത്ഥന നോക്കൂ. സൂറത്ത് യൂസഫിന്റെ 101-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ് فاطر السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين توفني مسلما وألحقني بالصالحين ഇതാണ് പ്രാർത്ഥന. മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളോട് ചേർക്കണേ. അത്രേ പറയുന്നതിന് മുമ്പാണ്
അള്ളാഹുവിന്റെ പ്രകീർത്തനം മഹാനവറുകൾ സമർപ്പിച്ചത്. റബ്ബിഖദ് അതൈതനി മിനൽ മുൽക്കി, അധികാരം തന്നതും സ്വപ്നവ്യാഖ്യാനത്തിൽ ഒരു അത്ഭുത അറിവായി എന്നിൽ നിക്ഷേപിച്ചതും ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഫാത്തിറ സമാവാത്തി വല്ലർ മഹാനായ തമ്പുരാനെ, അൻത വലിയ്യി ഫിദ്ദുനിയാ വല്ലാഖിറ. ഇതൊക്കെ മഹാന്മാരുടെ പ്രാർത്ഥനകളുടെ ഒരു ശൈലിയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായ അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നല്ല നല്ല പേരുകളെ കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വിശകലനം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നതാണ് അൽ അസ്മാഉൽ ഹുസ്നയിലൂടെ ദുആഇന് മുമ്പ് നമ്മൾ ചൊല്ലുക വഴി സാധ്യമാകുന്നത്. അള്ളാഹുവിനെ പ്രകീർത്തിക്ക. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഏഴ് ആയത്തുകളാ. അതിൽ ആറാമത്തെ ആയത്താണ് ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താ? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. ഈ പ്രാർത്ഥനയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പുള്ളതായ അഞ്ച് ആയത്തുകൾ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന ആ മഹത്തരമായ പ്രാർത്ഥനയ്ക്ക് ബലം കൊടുക്കുന്ന അതിന്റെ മുമ്പുള്ള അഞ്ച് ഖുർബാൻ, അഞ്ച് പ്രകീർത്തനങ്ങൾ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അഞ്ച് പ്രകീർത്തനങ്ങൾ, ആ അഞ്ച് ആയത്തുകൾ റബ്ബിന്റെ പ്രകീർത്തനം. സൂറത്തുൽ ഫാത്തിഹയിലെ ആ മനഃശാസ്ത്രപരമായ സമീപനത്തെ നാം പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവാം. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ, സിറാത്തുൽ മുസ്തഖീം തരണേ എന്ന് ചോദിക്കുന്നോടത്ത് ഒരു അടിമ അതിനു മുമ്പ് അള്ളാഹുവിന്റെ അഞ്ച് പ്രകീർത്തനങ്ങൾ അഞ്ച് ആയത്തുകളിലൂടെ പറയാം. എന്നിട്ടാണ് പ്രാർത്ഥന പറയുന്നത്. അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങളിൽ നിങ്ങൾ വല്ലതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കരുതി വെക്കുന്നുവെങ്കിൽ അവിടെ അസ്മാഉൽ ഹുസ്ന മുന്തിക്കണമെന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് ദുആ ചെയ്യൂ, ഉത്തരമുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അസ്മാഉൽ ഹുസ്ന ഒന്ന് നമ്മൾ പഠിക്കണമല്ലോ. നമ്മുടെ പ്രാർത്ഥനകളിൽ അസ്മാഉൽ ഹുസ്ന കൊണ്ടുവരണമല്ലോ. ലോകത്ത് വന്നുപോയ അമ്പിയാക്കളിൽ പ്രമുഖരും പ്രധാനികളുമായ മഹാന്മാരുടെ പ്രാർത്ഥനകളെ ഖുർആൻ പറയുന്നിടത്ത് ഈ തത്വം അനുസരിച്ച് തന്നെ അവർ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സീദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പോലും എന്തിനേറെ ഇബ്ലീസ് മനുഷ്യരെ വഴിപിഴപ്പിക്കാനുള്ള അവസരം അള്ളാഹുവോട് ചോദിക്കുന്നിടത്ത് പോലും ഈ രീതി അവലംബിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖാല റബ്ബി ബിമാ അഗ്വൈതനി, റബ്ബി എന്റെ റബ്ബേ എന്നൊരു വിളി പോലും തന്റെ ചോദ്യത്തിന് മുന്നേ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ ഇബ്ലീസ് പോലും ഈ തത്വം പഠിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രശംസയും അള്ളാഹുവിന്റെ പുകളുകളുമാണ് നമ്മൾ ദുആഇന്റെ മുന്നിൽ വെക്കേണ്ടത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രയോഗമാണല്ലോ. സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണല്ലോ. ഈ ആയത്തിൽ അള്ളാഹു തആല കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ രീതി തന്നെ നാം ഈ പറയുന്ന തത്വം തന്നെയാണ്. ഇയ്യാക നഅബ്ദു ഇബാദത്തിനെ ആദ്യം പറഞ്ഞു, വഇയ്യാക നസ്തഈൻ ഇസ്തിആനത്തിന് ശേഷം പറഞ്ഞു. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം തേടാ, ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാ. ഇബാദത്ത് എന്ന പ്രതിപാദ്യമായ ഇയ്യാക നഅബ്ദു എന്ന നഅബ്ദു ഇബാദത്തിനെ പറഞ്ഞിട്ട് പിന്നെ വഇയ്യാക നസ്തഈൻ നസ്തഈൻ ഇസ്തിആനത്ത് എന്ന ദുആഇനെ പറഞ്ഞു. ഈ രീതിയാണ് ഇബാദത്തിന് ശേഷം ഒരു ഇസ്തിആനത്താണ് കൂടുതൽ ഇജാബത്തിൽ എത്തിക്കുക എന്ന് ഇമാം സാവി സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നതായി കാണാം. ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു അമൽ ചെയ്യുക. അസ്മാഉൽ ഹുസ്ന നോക്കിക്കോളൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അതിന് എണ്ണം ഇല്ല എന്നുള്ളതാണ്. എന്നാലും പ്രധാനപ്പെട്ടത് 3000 പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ 99 ഇസ്മുകൾ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നാം കാണുന്ന രീതിയിൽ അള്ളാഹു കൊണ്ടുവന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ പറയപ്പെട്ട 99 പ്രത്യേകം എടുത്ത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽ അസ്മാഉൽ ഹുസ്ന, നല്ല നല്ല പേരുകൾ എന്നാണ് അതിനർത്ഥം. ഖുർആൻ ആ ഒരു പ്രയോഗത്തെ 4 കൊണ്ടുവന്നിട്ടുള്ളത്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് ഖൗലുഹു തആല അൽ അസ്മാഉൽ ഹുസ്ന, അൽ അസ്മാഉൽ ഹുസ്ന, നല്ല നല്ല പേരുകൾ എന്ന ഈ പ്രയോഗം മദ്കൂറും, ഇത് ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്നത് ഫി സുവരിൻ അർബ, 4 4 അൽ അസ്മാഉൽ ഹുസ്ന, നല്ല നല്ല പേരുകൾ എന്ന് കാണപ്പെടാം. ഈ 4 2 ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വസീല എന്ന രീതിയിലാണ്. നിങ്ങൾ ദുആ ചെയ്യുന്നുവെങ്കിൽ അൽ
അൽ ഹുസ്ന ഉപയോഗിക്കണം എന്ന രീതിയിലാണ് ഈ നാലിൽ രണ്ട് അധ്യായങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റു രണ്ട് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ വിശേഷണമായിട്ടാണ്. അങ്ങനെയാണ് അസ്മാഉൽ ഹുസ്നയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിക്കോളൂ, സൂറത്തുൽ ഇഅ്റാഫിന്റെ 180-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചുള്ള ചർച്ച വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, നല്ല നല്ല പേരുകളുണ്ട്, അവകൾ കൊണ്ട് അവകൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് ഖുർആൻ സൂറത്തുൽ ഇഅ്റാഫ് ആയത്ത് നമ്പർ 180. അപ്പൊ അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ടെന്ന ഖുർആനിന്റെ നാല് ഇടങ്ങളിലെ പ്രയോഗത്തിൽ രണ്ടെണ്ണം പ്രാർത്ഥനയ്ക്ക് മുമ്പ് വസീലയായി ഉപയോഗിക്കണമെന്ന പ്രയോഗമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞതല്ലേ, അതിൽ ഒന്നാമത്തെ ആയത്ത്. ഇനി പ്രാർത്ഥനയ്ക്ക് വസീലയായി അസ്മാഉൽ ഹുസ്നയെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഇസ്റാഇന്റെ 110-ാമത്തെ ആയത്താണ്. അയ്യമ്മാ തദു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. വല്ലതും ഓതി ചൊല്ലി മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന ഉപയോഗിക്കാം എന്നാണ് സൂറത്തുൽ ഇസ്റ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ദുആയുടെ മുന്നേ കരുതിയിരിക്കണം എന്നല്ലേ. ഇനി കേട്ടോളൂ അള്ളാഹുവിന്റെ വിശേഷണം. അള്ളാഹു ആരാ? അല്ലസ്മാഉൽ ഹുസ്ന ഉള്ളവനാ അല്ലാ, നല്ല നല്ല പേരുകൾ ഉള്ളവനാ അല്ലാ. അള്ളാഹുവിന്റെ വിശേഷണമായി യുടെ 8-ാമത്തെ ആയത്ത് അസ്മാഉൽ ഹുസ്നയുള്ളവനാണ് അല്ലാഹ് എന്ന വിശേഷണം. സയ്യിദന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വരുന്നത് ഈ പ്രയോഗത്തിൽ ചിന്തിച്ചുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിക ആശ്ലേഷണം നടത്തുമ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെട്ടതിൽ മഹാനവറുകൾ അത്ഭുതപ്പെട്ടത് അൽഅസ്മാഉൽ ഹുസ്ന എന്ന മഹത്തരമായ ആഴങ്ങളിലേക്ക് ചികഞ്ഞാൽ ആഴം കാണാൻ കഴിയാത്ത വലിയ ഗർത്തതലങ്ങളുള്ള വലിയ വിശാലമായ അർത്ഥമുള്ള അള്ളാഹുവിന്റെ മഹോന്നതമായ നാമങ്ങൾ എന്ന ആ അർത്ഥത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്മാഉൽ ഹുസ്നയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നത് തന്നെ അത് ചിന്തിച്ചുകൊണ്ടാ. ഇൻഷാല്ലാഹ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന് വിശേഷണമായി സൂറത്തു ത്വാഹയുടെ 8-ാമത്തെ ആയത്തിൽ അൽ അസ്മാഉൽ ഹുസ്ന എന്ന പ്രയോഗത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ഹശർ ലൗ അൻസൽന, അത് ഓതി വരുമ്പോൾ നമുക്ക് അവിടെ കാണാം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. ലൗ അൻസൽനയിലും സൂറത്തുൽ ഹശറിന്റെ 24-ാമത്തെ ആയത്തിലും അള്ളാഹുവിന്റെ വിശേഷണമായി അൽ അസ്മാഉൽ ഹുസ്നയെ കാണാൻ കഴിയും. ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരു ദുആഇന്റെ വസീലയായി ഉപയോഗിക്കാം എന്ന പ്രയോഗവും മറ്റു രണ്ട് സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ വിശേഷണം എന്ന രീതിയിലുമാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അസ്മാഉൽ ഹുസ്ന മുന്തിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അൽ അസ്മാഉൽ ഹുസ്ന ഓതുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് തെറ്റുകൾ സംഭവിക്കാതെ ഓതണം, അതിൽ വീഴ്ചകൾ വരാതെ അത് പഠിക്കണം. അൽ അസ്മാഉൽ ഹുസ്ന ഓതി ഓതി മനഃപ്പാഠമാവണം. അതിൻ്റെ അകത്ത് അക്ഷരങ്ങൾ പിഴയ്ക്കാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമുക്കത് ഓതാൻ കഴിയണം. കാരണം കേട്ടോളൂ, സൂറത്തുൽ ഇഅ്റാഫ് അസ്മാഉൽ ഹുസ്നയെ വക്രവൽക്കരിച്ച ഒരു സമൂഹം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅ്മലൂൻ. അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന പ്രഖ്യാപനം പറഞ്ഞിട്ടുള്ള രണ്ട് അധ്യായം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിലൊന്നാമത്തെ അധ്യായം സൂറത്തുൽ ഇഅ്റാഫ് ആണ്.
സൂറത്തുൽ ഇറാഫിന്റെ 180-ാമത്തെ ആയത്തിൽ പറയുന്നത്, അല്ലാഹുവിന് മഹോന്നതമായ മനോഹരമായ ഇസ്മുകളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, അത് മുഖേന നിങ്ങൾ ദുആ ചെയ്യണം. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, റബ്ബിന്റെ ഇസ്മുകളിൽ വക്രവൽക്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ ഉപേക്ഷിച്ചേക്കൂ, അവർ സയുജസൂനമാക്കാനോ യഅമലൂൻ, അവർ ചെയ്യുന്നതിന്റെ തിക്തഫലം അവർക്ക് അനുഭവിക്കാൻ വേറെ കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇസ്മുകളെ തെറ്റിച്ചോതി, വക്രവൽക്കരിച്ചു. അതാരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ? അവരത് വക്രവൽക്കരിച്ച് തെറ്റിച്ചോതിയത് എങ്ങനെയാ? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസനയിലെ അൽ അസീസ് എന്ന പേരിനെ അവർ അൽ ഉസ്സ എന്ന് വിളിച്ചു അവരുടെ വിഗ്രഹത്തെ. അൽ മന്നാൻ എന്ന പേരിനെ അൽ മനാത്ത് എന്ന് വിളിച്ചു. ലാത്ത ഉസ്സ മനാത്ത എന്ന് പറയുന്നതിനെ ഉസ്സയെ അസീസ് എന്ന പേരിൽ നിന്ന് അവരെടുത്തത്, മനാത്ത എന്നതിനെ മന്നാൻ എന്ന പേരിൽ നിന്നാണ് എടുത്തത്, അല്ലാ എന്ന പേരിനെ അവരെടുത്തത് അല്ലാത്ത. അല്ലാത്ത എഴുത്തിലൊക്കെ ഏതാണ്ട് ഒരുപോലെ വരും. അങ്ങനെ അവര് ആ പേരുകൾ എടുത്തത്. ഇങ്ങനെ വക്രവൽക്കരിച്ചവർക്ക് അല്ലാഹു തആല അവരെ അല്ലാഹു കൈകാര്യം ചെയ്യുമെന്ന് കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇത് നമ്മെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെങ്കിൽ പോലും അസ്മാഉൽ ഹുസ്ന അക്ഷരം തെറ്റാതെ ഓതണം എന്ന ഒരു സൂചന ഈ ആയത്തിൽ നമുക്ക് കാണാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ഓതി ദ്വാരന്ന ഉത്തരവുണ്ട്, അതെല്ലാം മറ്റും ഓതണം എന്നില്ല, അതിൽപ്പെട്ട ഏതെങ്കിലും ഇസ്മുകൾ ഓതിയാലും മതി. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ ഒരു സഹാബിയുടെ മുന്നിൽ വെച്ച് പറയുന്നത് കണ്ടോളൂ. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കായിരുന്നു. ആ സമയം ഒരാൾ നിസ്കരിക്കാൻ വന്നു. നിസ്കാരം കഴിഞ്ഞിട്ടോ നിസ്കാരത്തിന് ശേഷം മൂപ്പര് ദുആ അറക്കാൻ തുടങ്ങി. എന്താ ദുആ ഇരുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത. ദുആ അറക്കാണ് പറച്ചോനെ, നിനക്ക് സ്തുതി പറയുന്നു അല്ലാഹ്, നീ ആരാ? المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم اسماء الحسنى لله ഈ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ദുആയിരുന്നു. അങ്ങനെ ദുആയിരുന്നു പോയി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു കണ്ടപ്പോൾ, ലഖദ ദഅല്ലാഹ ബി ബിസ്മിഹിൽ അലീം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അവിടെ ദുആരന്ന് പോയ ഇസ്മുകൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന എല്ലാ മഹത്വമുള്ളതാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ഇസ്മ അൽ ഇസ്മുൽ അഅലമാണ്, അസ്മാഉൽ ഹുസ്നയിലെ നേതാവാണ് ആ ഇസ്മ, അതേതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ ഉച്ചരിച്ചു പോയടുത്ത് ആ ഇസ്മുൽ അഅലം എന്ന് പറയപ്പെടുന്ന ആ മഹോന്നതമായ ഇസ്മ, അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആ ഇസ്മുൽ അഅലം, ഇസ്മുൽ അഅലം ഉച്ചരിച്ച പറക്കുന്ന പറന്നു പോകും മനുഷ്യൻ, അത്രയും പവറാണ്. അങ്ങനത്തെ ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ ആ ഇസ്മ. ആ ഇസ്മ ഈ പറയപ്പെട്ടതിൽ ഏതോ ഒന്ന് അതുണ്ടായിരുന്നു, അത് ഉച്ചരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉച്ചരിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്, അന്നലക اللهم اني اسالك بان لك الحمد لا اله الا انت المنان بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم انت اسمك ഏതോ ഒന്ന് ഇസ്മുൽ അഅലമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇസ്മ ഉച്ചരിച്ചാൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നതായിരിക്കാം. അദ്ദേഹത്തിന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഈ 99 ഇസ്മുകൾ ഉച്ചരിക്ക വഴി നമുക്ക് ഇസ്മുൽ അഅലം ബന്ധപ്പെടാം, ഇസ്മുൽ അഅലമിനോട് ബന്ധപ്പെടാൻ കഴിയും. കേട്ടോളൂ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി 99 ഇസ്മം മിഅതാ ഇല്ല വാഹിദൻ വമൻ അഹ്സാഹ ദഖല ജന്നാ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അത് പതിവായി ഓതി ഓതി മനസ്സിൽ ഇഖ്ലാസോടുകൂടെ അത് സൂക്ഷിച്ച് ഓതിപ്പോന്നാൽ അങ്ങനെ ഒരാൾ അത് മനഃപ്പാടമായി.
പതിവായി ഓതും ഇഖ്ലാസോട് കൂടെ ഓതും. അങ്ങനെ ഓതി അത് മനഃപ്പാടമായാൽ, അങ്ങനെ മനഃപ്പാടമായാൽ ദഖലൽ ജന്നാ, അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു പവറാന്നറിയോ, സ്മലസന ഓതുന്നവരല്ലേ നിങ്ങളൊക്കെ? എനിക്ക് ഉറപ്പുണ്ട്, കാരണം അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു അമൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഭൂമി തകരാത്തത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അസ്മാഉൽ ഹുസ്ന, പതിവായി ഓതുന്ന ഒരു സൂക്ഷ്മതയുള്ള മനുഷ്യൻ അയാളത് ഓതുന്നോടത്ത് കള്ളൻ വരില്ല, കള്ളന്റെ ശല്യം ഉണ്ടാവില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവറുകൾ പറയുന്നുണ്ട്, ദലായിലുൻ നബുവയിൽ കാണാവുന്ന ഒരു ഹദീസ്, മഹാനവറുകൾ പറയുന്നുണ്ട്, ഹബീബിനോട് ചോദിച്ചവൻ ഖൗലില്ലാഹി തആല ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, ഖുർആനിൽ പറയുന്നുണ്ടല്ലോ നബിയെ, അല്ലാഹുവിന് മഹോന്നതമായ മനോഹരമായ ഇസ്മുകൾ ഉണ്ട് എന്ന്, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നുണ്ടല്ലോ. ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്ത് നബിയെ, അതേക്കുറിച്ചൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുവ അമാനും മിനസ് സിർഖി, അത് മോഷണം നടക്കുന്നതിനൊരു കാവലായിട്ട് നിൽക്കും, അതാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ കള്ളന്റെ ശല്യം ഇല്ലാതിരിക്കാൻ ഓതേണ്ടതാണ് എന്ന് റസൂലുള്ള ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, കള്ളന്റെ ശല്യം ഉണ്ടാവില്ല അസ്മാഉൽ ഹുസ്ന ഓതിക്കഴിഞ്ഞ. ദലായിലുൻ നബുവയിൽ കാണാൻ സംഭവം. അങ്ങനെ അനസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, മുഹാജിരീങ്ങളിൽ പെട്ട ഒരു സ്വഹാബി, ആ സ്വഹാബി ഹബീബിന്റെ ഒരു സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തലാഹ ഈ അസ്മാഉൽ ഹുസ്ന ഓതി, ഹൈസു അഖദ മദജഅഹു, കിടക്കാൻ നേരം മഹാനവറുകൾ ഓതിയത്, ഫദഖല അലൈഹി സാരിഖുൻ, അന്നത്തെ രാത്രി ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തു. അദ്ദേഹം ഉറങ്ങാൻ നേരം അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് കിടന്നു. ആ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കള്ളൻ വന്നു. കള്ളൻ വന്നത് അവിടെ വലിയൊരു മോഷണത്തിന്റെ പ്രതീക്ഷയോടുകൂടെയാ വന്നത്. അങ്ങനെ സ്വഹാബി കിടന്നു ഉറങ്ങാണ്. അങ്ങനെ കള്ളൻ വീട്ടിലുള്ളതൊക്കെ സംഘടിപ്പിച്ചു, ഫജമഅ മാ ഫിൽ ബൈത്തി, വീട്ടിലുള്ളതൊക്കെ അദ്ദേഹം വാരിക്കൂട്ടി കള്ളൻ, വഹമലഹു, എന്നിട്ട് അതൊരു ഭാണ്ഡക്കെട്ടാക്കി എടുത്തു, വലിയൊരു മോഷണം, സന്തോഷായി, എന്നിട്ട് അത് ചുവന്നുകൊണ്ട് ആ വീടിന്റെ അകത്തെ പരാപര വെളിച്ചത്തിലൂടെ അദ്ദേഹം മെല്ലെ മെല്ലെ വേച്ച് വേച്ച് നടന്നു. വലിയ ഭാണ്ഡക്കെട്ടുണ്ട്, കാരണം വീട്ടിൽ നിന്ന് അത്രയും അയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യൻ, സ്വഹാബിയുടെ വീട്ടിൽ നിന്നാണല്ലോ മോഷ്ടിക്കുന്നത്, സ്വഹാബി അവിടെ നന്നായിട്ട് ഉറങ്ങിയിട്ടുമില്ല. സ്വഹാബി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് കിടന്ന സ്വഹാബിയല്ലേ, അപ്പൊ ഈ കള്ളനുണ്ട്, അയാൾ ഈ ഭാണ്ഡക്കെട്ടിൽ ഈ മോഷ്ടിച്ച സാധനങ്ങളായിട്ട് ഇങ്ങനെ വാതിലിന്റെ അവിടെ വരും. വാതിലിന്റെ അവിടെ വരുമ്പോൾ മർദൂദ, വാതിലടയും. അദ്ദേഹം ആ മോഷ്ടിച്ച ഭാണ്ഡക്കെട്ടും മോഷണ വസ്തുവൊക്കെ താഴെ വെക്കും, എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഇതെടുത്ത് ചുമലിൽ വെച്ച് വാതിൽക്കെട്ട് പിന്നെ നടക്കുമ്പോ വാതിൽ തന്നെ അടയും. മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്തു, ഈ ഭാണ്ഡക്കെട്ട് ചുമന്നു വാതിലിന്റെ അടുക്ക് വരുമ്പോ വാതില് അടയും, അതിപ്പോ താഴെ ഇറക്കി വെക്കും, എന്നിട്ട് വാതിൽ തുറക്കും, പിന്നെ അത് എടുത്ത് തോളിൽ വെക്കും, എടുത്ത് പുറത്തേക്ക് എടുക്കാൻ ചെല്ലുമ്പോ വാതില് പിന്നെ അടയും. അങ്ങനെ വാതിലിങ്ങനെ അടയ, ഇയാൾ എന്ത് ചെയ്ത പുറത്തേക്ക് വിടുന്നില്ല, വാതിലിങ്ങനെ അടയ തന്നെ. അങ്ങനെയോ സ്വഹാബി ചിരിച്ചു, ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് മഹാനായ സ്വഹാബി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നി അഹസ്വന്തു ബൈത്തി, എന്റെ കുടുംബത്തിന് ഞാൻ കാവൽ വെച്ചിരിക്കുന്നത് അസ്മാഉൽ ഹുസ്ന വെച്ച് ഞാൻ പൂട്ടിയിരിക്ക, നീ പോടാന്ന് പറഞ്ഞു. ഫദഹബ ലിസു, അപ്പോഴാ കള്ളം പോയത്, അതൊക്കെ അവിടെ വെച്ചിട്ട് കള്ളം പോയി എന്ന് പറഞ്ഞാൽ, അൽ അസ്മാഉൽ ഹുസ്ന ഓതുന്നോടത്ത് അല്ലാഹു പ്രത്യേകമായ കാവൽ, കള്ളന്റെ ശല്യത്തിൽ നിന്നും മറ്റ് ആപത്തുകളിൽ നിന്നും കാവൽ നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കണ്ടോളൂ മഅരിഫത്തു സ്വഹാബ എന്ന കിതാബ്, മഹാനായ അബൂ നുഈമ അഹമ്മദ് ബിൻ അബ്ദുല്ലാഹി തങ്ങൾ ഹിജ്റയുടെ 336-ാമത്തെ വർഷം ജനിച്ച് 430-ൽ വഫാത്തായിട്ടുള്ള വലിയ മഹാപണ്ഡിതൻ, ചരിത്ര പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മഅരിഫത്തു സ്വഹാബ എന്ന കിതാബില് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആശ്ലേഷണം നടത്തുന്ന സംഭവം പറയുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്ന ധാരാളം സംഭവങ്ങൾ, പല ചരിത്രങ്ങൾ ഉണ്ട് എങ്കിലും ഇതിൽ പറയപ്പെടുന്ന ചരിത്രം വളരെ പ്രത്യേകത ഉള്ളതാണ്. എന്താ കാര്യം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരുമ്പോൾ മഹാനവറുകൾ ബോധ്യപ്പെട്ട് അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് ഇസ്ലാമിൽ വരുമ്പോൾ മഹാനവറുകൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്ന പ്രയോഗം ഖുർആനിലുണ്ടല്ലോ, അള്ളാഹനെ അങ്ങനെ വർണ്ണിച്ചത് ഉമർ ബിൻ ഖത്താബിന് വലിയ ഇഷ്ടമായി.
ആ രീതിയിൽ കേട്ടോളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് എങ്ങനെയെന്ന് ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാൻ അവരോട് ചോദിച്ചു, ഉമർ തങ്ങളെ അങ്ങ് എങ്ങനെയാ ഇസ്ലാമിൽ വന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ ഹംസത്തുൽ ഖറാർ മുസ്ലിമായ ശേഷം 3 ദിവസം കഴിഞ്ഞാ ഞാൻ മുസ്ലിമാവുന്നത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വരുന്നത് ഇസ്ലാമിലെ 40-ാമത്തെ നമ്പർ ആയിട്ട്. 40-ാമത്തെ ആള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ ഹംസ റളിയല്ലാഹു ഇസ്ലാമിൽ വരുന്നത് എല്ലാരും ഒരു വലിയ സംഭവമായിട്ട് കണ്ടിരിക്കുക. കാരണം വലിയ ധീരൻ ഹംസ തന്നെയാണ്. ഹംസ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലും വരച്ച വരട് നിർത്തിയിട്ടുണ്ടെന്ന ഒരു സന്ദർഭം. മഹാനായ ഹംസ റളിയല്ലാഹു, ആ മഹാനായ ഹംസ ഇസ്ലാമിൽ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സീദന ഉമർ റളിയല്ലാഹു എന്ന് പറയാം, ഞാൻ ഇസ്ലാമിൽ വരാൻ കാര്യമുണ്ട്. ഞാൻ വരുന്ന വഴിയിൽ ഒരിക്കൽ മക്കയിലെ മഖ്സൂമിയ തറവാട്ടിലെ ഒരാൾ ഇന്നാലിന്നൊരു പ്രശസ്തനായ അയാള് മുസ്ലിമായി എന്ന് ഞാൻ കേട്ടു. ഞാൻ അയാളെ കാണാനും അയാളെ ഒന്ന് ശകാരിക്കാനും രണ്ടെണ്ണം കൊടുക്കാനും വേണ്ടിട്ട് അവിടെ ചെന്നു. മുസ്ലിമായിരിക്കുന്നടാ നീ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, അറഗബത അന്ദിനി അബായിക വത്തബഅത ദീന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ വാപ്പ വാപ്പമാരായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ദീൻ കളഞ്ഞിട്ട് നീ എന്താ പുതിയ മതമായ മുഹമ്മദ് മതം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ മതത്തിന്റെ അകത്തേക്ക് നീ പോയിരിക്ക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഉമറേ നീ എന്നെ ശകാരിക്കാൻ വന്നത്? എന്തിനാ ഉമറേ നീ എന്നെ തല്ലാൻ വന്നത്? ഇൻ ഫഅൽതു ഫഖദ് ഫഅലഹു മൻ ഹുവ അഅളമു അലൈക ഹഖ മിന്നി, എന്നേക്കാളും നിനക്ക് വേണ്ടപ്പെട്ട നിന്റെ കുടുംബക്കാരാണല്ലോ എന്നേക്കാൾ മുമ്പ് മുസ്ലിമായത്. അവിടെ പോയി അവരോട് ചോദിക്കുക, അല്ലാതെ എന്നെ നന്നാക്കാൻ നീ വരണ്ട ഉമറേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, എന്നെ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട എന്റെ കുടുംബക്കാരാ മതത്തിൽ പോയിട്ടുണ്ടോ? മൻഹുവ ആരാണ് പോയത്? അപ്പൊ പറഞ്ഞു, നിന്റെ പെങ്ങള് ഫാത്തിമ ബിന്ദുൽ ഖത്താബ്, നിന്റെ പെങ്ങള് ഖത്താബിന്റെ മോള് ഫാത്തിമയാണ് പോയത്. നിങ്ങൾ നിന്റെ പെങ്ങള് ഫാത്തിമയുടെ ഭർത്താവ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുമ മഹാനവരുകളാണ് പോയത്. അതുകൊണ്ട് അവര് മുസ്ലിമായിട്ടുണ്ട്, അവരെന്താ ഇസ്ലാമായ എന്ന് അവരോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ ചോദിച്ചാൽ മതി, ഞാൻ മുസ്ലിമാവോ ആവാതിരിക്കോ പിന്നെയുള്ള കാര്യം. നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതുണ്ടല്ലോ. അപ്പൊ നിനക്ക് അവരോട് ചോദിച്ചു നോക്ക്, അത് കഴിഞ്ഞിട്ട് നീ എന്നെ ചോദിക്കാൻ എന്നെ നന്നാക്കാൻ വന്നാ മതി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫൻതലഖ്തു, ഞാൻ പോയി. ഫവജത്തുൽ ബാബ മുഗ്ലഖൻ, ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ പെങ്ങടെ വീട് അടഞ്ഞു കിടക്കാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ സമയത്തു ഹം ഹമത്തൻ, ഒന്ന് മൂളി മൂളി പാരായണം ചെയ്യുന്ന എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് ഞാൻ ഇങ്ങനെ സ്തംഭിച്ചു പോയി. വല്ലാത്തൊരു ശബ്ദ തരംഗം, അതിനൊരു പ്രത്യേകമായ ഒരു കരുത്ത്, ഒരു ആകർഷണീയത. ഞാൻ അവിടെ സ്തംഭിച്ചു നിന്നു. ഒരു മൂളക്കം, ഒരു മൂളിപ്പാട്ട് പോലെ ആരോ വളരെ സ്വകാര്യമായ ശബ്ദത്തിൽ ഒരു മനോഹരമായ വചനം ഉച്ചരിക്കുന്നതായി കണ്ടു. അങ്ങനെ ഞാൻ വാതുക്ക നിൽക്കുക, വാതിലിൽ മുട്ടി വാതിൽ എനിക്ക് തുറക്കപ്പെട്ടു. ഞാൻ അകത്തേക്ക് കടന്നപ്പോ ഞാൻ പുറത്തുനിന്ന് കേട്ടിരുന്ന മൂളി ശബ്ദം, ആ മൂളൽ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. അതാരോ നിർത്തിയ പോലെ, ആരോട് മൂളി, ആ മൂളിയ ആ മൂളിപ്പാട്ട് പോലെ മൂളിയ മനോഹരമായ ശബ്ദം ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മഹാദല്ലദി അസ്മഉഹു മിൻ ഇന്ദക്കും, ഞാൻ പുറത്തു വന്നപ്പോ കേട്ട മനോഹരമായ ശബ്ദം ആരാണ് ഇവിടെ ഉച്ചരിച്ചത്? അപ്പോ അവര് ചോദിച്ചു, വീട്ടിലുള്ളവർ ചോദിച്ചു, അതാരാ വീട്ടിലുള്ളവര്? പെങ്ങളും പെങ്ങളുടെ ഭർത്താവും ചോദിച്ചു, എന്താ നിങ്ങൾ കേട്ടത്? എന്തേലും കേട്ടായിരുന്നോ? കേട്ടത് എന്താ? നീ എന്താ കേട്ടെച്ച് പറയുമറെ. ആ ഞാൻ എന്തോന്ന് കേട്ടു, നല്ല രസം ഉണ്ടായിരുന്നു. അത് എന്താന്ന് പറ, നീ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, നീ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, നിനക്ക് സന്തോഷമുള്ള ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ പറ. അവര് തമ്മിൽ തർക്കമായി, തർക്കം, ഞാനും എന്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും തമ്മിൽ സംസാരം ശക്തി കൂടി. എന്നോട് സംസാരിക്കാനായോടാ, എന്നോട് കയർത്തു പറയാനായോ പെണ്ണേ? എന്റെ പെങ്ങളുടെ ഭർത്താവ് സഈദ് ഇബ്നു ജുബൈർ എന്ന മഹാന്റെ തലക്ക് ഞാനൊരു പിടുത്തം പിടിച്ചു. എന്നിട്ട് എന്റെ കയ്യിലുള്ള ആയുധം വെച്ച് ഒരൊറ്റ കുത്തം കൊടുത്തു, നെറ്റി മുറിഞ്ഞു, വല്ലാതെ ചോര വന്നു. അളിയന്റെ, അളിയെന്നല്ലേ പറയാ പെങ്ങളുടെ ഭർത്താവ്, ആ മൂപ്പരുടെ തല ഞാൻ മുറിച്ചു.
ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെ ചെയ്തു, എന്റെ കയ്യിലുള്ള പിച്ചാത്തി വെച്ച് ഒരൊറ്റ കുത്തങ്ങ് കൊടുത്തു, തലക്കുരു കുത്തു കൊടുത്തു. ചോരങ്ങ് വന്നപ്പോ എന്റെ പെങ്ങൾ എഴുന്നേറ്റ് വന്നു, എന്റെ പെങ്ങൾ ഫാത്തിമ എന്റെ കൂടപ്പിറപ്പ് എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ നീണ്ട മുടിയ അതിനങ്ങോട്ട് പിടിച്ച് എന്റെ തലക്കങ്ങോട്ട് പിടിച്ചിട്ട് കുലുക്കിയിട്ട് ചോദിച്ചു, എന്തൊരു നാശം പിടിച്ച മനുഷ്യനെ, ഉമറേ നീ ഇത്തരം നീചനാവല്ലേ, നീ എന്തൊരു മോശമായ മനുഷ്യനാ, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന്. നിസ്സഹായത വരുമ്പോ ഒരു മനുഷ്യൻ, വെറുപ്പുള്ള കാര്യം വരുമ്പോ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോ പറയുന്ന ബലഹീനരായ ആളുകളുടെ മർദ്ദനമേൽക്കുമ്പോ അവര് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ് ഈ പെങ്ങള് പറഞ്ഞത്. അതായത് ആ പെങ്ങള് തലക്ക് പിടിച്ച് കുലുക്കുമ്പോഴും ഒരു എന്താ പറയാ, ആ പെങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നതിന്റെ ആ ദുർബലമായ അവസ്ഥയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണത്. നീ ഒരു നിർഗുണനായ മനുഷ്യനല്ലേ ഉമറേ, നിനക്ക് നാശം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു പ്രയോഗം അങ്ങ് പറഞ്ഞതോടുകൂടെ മഹാനവരുകൾ പറയുന്നു, ഞാൻ നാണിച്ചുപോയി. രക്തം കണ്ടപ്പോ ഞാൻ നാണിച്ചുപോയി, ഓ ഇത്രയും വേണ്ടായിരുന്നു, ഒരു സാധു മനുഷ്യനെയൊക്കെ തല്ലിയിട്ടും കത്തിവെച്ച് കുത്തിയിട്ടും ചോര ഒലിപ്പിച്ചിട്ടും ഒക്കെ അല്ലല്ലോ എന്റെ പെങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ ചെറുതായി പോയി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു, ഞാൻ മാനസികമായി തളർന്നു പോയി. ഞാൻ അവിടെ ഇരുന്നു, ഞാൻ വല്ലാതെ ക്ഷീണിച്ചുപോയി, കിതച്ചുപോയി, എന്റെ മനസ്സ് വല്ലാതെ തളർന്നു പോയി, തകർന്നു പോയി. ഞാൻ അവിടെ ഇരുന്നു, ഇരുന്നിട്ട് ഞാൻ വിനയത്തോടുകൂടെ താഴ്മയിൽ ചോദിച്ച, അറൂനി ഹാദൽ കിതാബ്, എന്താ അവിടെ കയ്യിലിരിക്കുന്നത്, ഒന്ന് കാണിക്കോ മോളെ ഫാത്തിമ. ഫഖാലത് ഉഖ്തി, എന്റെ പെങ്ങള് പറഞ്ഞു, അത് കാണിക്കാൻ പറ്റൂല, ഇന്നഹു ലാ യമസ്സുഹു ഇല്ല മുതഹറൂൻ, അത് സ്പർശിക്കുന്നത് ശുദ്ധിയുള്ളവർ മാത്രം. നിനക്ക് ശുദ്ധിയുണ്ടോ? നീ കാട്ടാളനായി ജീവിച്ച്, ഈ ജാഹിലിയത്തിന്റെ ഒരു കാട്ടറബിയായി ജീവിച്ച് എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന നിനക്ക് തൊടാൻ അതിൽ അർഹതയില്ല, അതിൽ തൊടണമെങ്കിൽ ശുദ്ധി വേണം ഉമറേ എന്ന് എന്റെ പെങ്ങൾ പറഞ്ഞു. അപ്പോ ആത്മാർത്ഥമായിട്ടാണ് ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ് നീ പറയുന്നെങ്കിൽ എഴുന്നേൽക്ക്, പോയിട്ട് കുളിച്ച് വൃത്തിയായി വാ, എന്നാൽ നിനക്ക് തരാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് പറയുന്നു, റളിയല്ലാഹു ഫഖുംതു, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ഞാൻ കുളിച്ചു, എന്നിട്ട് ഞാൻ വന്നു വീണ്ടും ആദിത്യത്തിനേക്കാൾ വിനയത്തോടെ വീണ്ടും ഞാൻ ഇരുന്നു. എന്റെ ഹൃദയം പൊട്ടി, എന്റെ മനസ്സ് കലങ്ങി, എന്റെ മനസ്സിൽ ഈമാന്റെ വെളിച്ചം സ്ഫുരിച്ചു വരികയാ. ഞാൻ കുളിച്ച് വൃത്തിയായി അനുസരണയുള്ള ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ പോലെ എന്റെ പെങ്ങളുടെ മുന്നിൽ ധീരനായ ഉമർ പഞ്ചപുച്ഛമടക്കി അവിടെ കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊടുത്തു. അപ്പൊ അവരെന്റെ കയ്യിലേക്ക് ആ എഴുത്ത് കാണിച്ചു. ഞാൻ അതങ്ങ് തുറന്നപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തു ത്വാഹയുടെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന എഴുത്ത് ഞാൻ കണ്ടപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു പോയി, അസ്മാഉൻ ത്വാഹിറത്തുൻ ത്വയ്യിബാ, എന്തൊരു മഹത്തരമായ ഇസ്മാണ്. ഞാൻ ബിസ്മി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ബിസ്മി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടുപോയി, എന്തൊരു മഹത്തരമായ ഇസ്മാണിത്. പിന്നെ ഉമറ തങ്ങൾ പറയാണ്, ഞാൻ അങ്ങോതാനും കേൾക്കാനും തുടങ്ങി, الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى.
സൂറത്തു താഹയുടെ 8 ആയത്തുകൾ. ഇത് മതി. ഈ 8-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞു. ആരാണ് അല്ലാഹു? അവനല്ലാത്തൊരു ആരാധ്യനില്ല. അസ്മാഉൽ ഹുസ്നയുടെ ഉടമസ്ഥൻ അല്ലാഹയാണ് എന്ന് ഈ പ്രയോഗം ഉമർ ബിനുൽ ഖത്താബിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. മഹാനവറുകൾ ഇവിടെ വരെ ഓതി എന്ന പറയുന്നത്, മഹാനവറുകൾ ഇവിടെ വരെ ഫഖുൽതു അസ്മാഉൻ താഹിറത്തുൻ തയ്യിബ, മഹാനവറുകൾ ഓതി അല്ലെങ്കിൽ മഹാനവറുകൾ പറയണം കേട്ടു. ഇലാ ഖൗലിഹി ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഈ 8 ആയത്ത്. ഫതഅല്ലമത്തു ഫീ സദരി, ഈ 8 ആയത്തുകൾ എന്റെ മനസ്സിൽ വല്ലാത്ത വലിപ്പം തോന്നി, വലിയ ഒരു ആകർഷണീയത എനിക്ക് തോന്നി. ഖുൽതു, ഞാൻ ചോദിച്ചു, മിൻ ഹാദാ ഫറജ് ഖുറൈശ്, ഖുറൈശികൾ വേണ്ടാന്ന് വെച്ച് തിരിഞ്ഞു ഓടുന്നത് ഈ മഹത്തരമായ വാക്ക് കേട്ടിട്ടാണോ? ഇതിന്ന് എന്തിനാപ്പോ തിരിഞ്ഞു ഓടേണ്ട കാര്യം? മഹാനവരകൾ പറയാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ അല്ലാഹു വെളിച്ചം തന്നു. ഞാൻ അവിടെ വെച്ചുകൊണ്ട് കലിമ ചൊല്ലി, ഫഖുൽതു, ഞാൻ ചൊല്ലി, ലാ ഇലാഹ ഇല്ലാഹുവൽ അസ്മാ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലുന്നതിന് പകരം ഉമർ ബിനുൽ ഖത്താബ് ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹുവയുടെ മറ്റൊരു രൂപമായ ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയുള്ള അല്ലാ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അപ്പൊ അസ്മാഉൽ ഹുസ്ന എന്ന ഒരു മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് ഉമർ ബിനുൽ ഖത്താബ് ദീനിലേക്ക് വരിക വഴി ആ തുടക്കത്തിൽ തന്നെ അതിനെ കുറിച്ച് ആലോചിച്ചു. അത്രത്തോളം ഈ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം മനസ്സിലാക്കിയ മഹാനാണ് സീദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു. മഹാനവരകൾ പറയാണ് ഫമാ ഫിൽ അർദി നിസ്മതുൻ അഹബ്ബു ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ഐന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്റെ മനസ്സിലേക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ശേഷം ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഞാൻ ചൊല്ലിയത്. എന്റെ മനസ്സിലേക്ക് പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി തീർന്നു. ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് വൈകാൻ വയ്യ, ഞാൻ കൊല്ലാൻ ആരെയാണോ ഉദ്ദേശിച്ചു പോകുന്നത്, ആ മഹാനായ മനുഷ്യൻ എവിടെ? ഫാത്തിമ മോളെ, റസൂലുള്ള എവിടെ എന്ന് ചോദിച്ചപ്പോ എന്റെ പെങ്ങള് ഫാത്തിമ പറഞ്ഞു, അലൈക അഹദല്ലാഹി വമീസാഖ അല്ലാ തവജ്ജഹ ബിശൈഇൻ യക്റഹു. നീ ദുരുദ്ദേശത്തോട് കൂടെയാണോ പോകുന്നത് ഉമറെ? റസൂലുള്ള എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ദുരുദ്ദേശം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഖുൽതു നഅം, എനിക്ക് ദുരുദ്ദേശം ഒന്നുമില്ല മോളെ, പറയേ. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമർ നേതാവിന്റെ പെങ്ങളുടെ പേര് ഫാത്തിമ എന്നാണ്. മഹദി അവർ പറഞ്ഞു, ഫൈനഹു ഫീ ദാരി അർഖം ഇബ്നു അർഖം അബി അർഖം ഫീ ദാരിൽ ഫീ ദാരിൻ ഇൻദ സഫാ, സഫയുടെ അടുത്തുള്ള ദാരുൽ അർഖം എന്ന് പറയുന്ന കെട്ടിടത്തിലുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈതു ദാര ഫഅസ്ലംതു, ഞാൻ അവിടെ ചെന്നു നബിയെ കണ്ടുകൊണ്ട് മുസ്ലിമായി എന്ന് സയ്യിദന ഉമർ ബിനുൽ ഖത്താബ്. മഅരിഫത്തു സ്വഹാബ, മഹാനായ അബൂ നുഈം അഹ്മദ് ബിൻ അബ്ദുല്ലാഹി തങ്ങളുടെ മഅരിഫത്തു സ്വഹാബ എന്ന ഗ്രന്ഥം ഇത് കൃത്യമായി തന്നെ പറയുന്നു. ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി അടുത്ത ദിവസം സംസാരിക്കാം. മഹാനായ ഉമർ ബിനുൽ ഖത്താബിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തിൽ പോലും അസ്മാഉൽ ഹുസ്ന റബ്ബിന് ഉണ്ട് എന്നത് കേട്ടത് വല്ലാത്ത സന്തോഷം തോന്നിച്ചു. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ അസ്മാഉഹുൽ ഹുസ്ന ഹദീസിൽ വന്നതാ, കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم നീ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്.
അറിഞ്ഞ് ചെയ്തറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ വാട്സാപ്പിലും കമന്റിലുമായി ഒരുപാട് പേര് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും റബ്ബേ നീ ആഫിയത്ത് നൽകുക അല്ലാ, ആരോഗ്യം നൽകുക അല്ലാ, രോഗശാന്തി നൽകണേ അല്ലാ, അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. അള്ളാഹുവെ റബ്ബേ ഗൾഫിൽ പോയ മകന് ജോലി കിട്ടിയിട്ടില്ല, ഒരുപാട് സഹോദരന്മാർ വിദേശത്തേക്ക് പോയി ജോലി തേടിയിട്ട് പലർക്കും ജോലി ആയിട്ടില്ല, കിട്ടിയതോ താൽക്കാലികമായ ചെറിയ വരുമാനത്തിന്റെ ജോലി. ഒരുപാട് പേര് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പലരും, പ്രത്യേകിച്ച് പല ഉമ്മമാരും ദുആ ചെയ്യാൻ പറഞ്ഞു. ഗൾഫിലേക്ക് പോയവർക്ക് അനുയോജ്യമായ നല്ല നല്ല ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ, ഖൈറിന്റെ വരുമാനം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ദുബൈയിൽ ഒരു സഹോദരന് കൂടെയുള്ള ആളുകളുടെ ശല്യം വല്ലാതെ കൂടി വരുന്നു, അദ്ദേഹത്തെ റൂമിലും മറ്റും ഒറ്റപ്പെടുത്തുന്ന അനുഭവം, സങ്കടം കൊണ്ട് കുടുംബം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എത്ര വലിയ ശത്രുതയുടെ ഇടയിലും ഇണക്കവും സ്നേഹവും നീ നൽകണേ അല്ലാ, അവിടുത്തെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സഹോദരനും കുടുംബത്തിനും സമാധാനം നൽകണേ അല്ലാ. മകന്റെ വിസ വരാൻ എന്തോ തടസ്സങ്ങളുണ്ട്, ഈ പരിപാടി സ്ഥലം കാണുന്ന ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ അൽപ്പിച്ചു. അള്ളാഹുവെ എന്ത് തടസ്സമാണെങ്കിലും അത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ അവരുടെ മകന്റെ വിസ പോലെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്തേക്ക് പോവേണ്ട സമയത്തിന് കാത്തിരിക്കുന്നു, അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. വിദേശ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, യാത്ര സംബന്ധമായ തടസ്സങ്ങൾ, അള്ളാഹുവെ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങൾ തട്ടിമാറ്റണേ അല്ലാ. അള്ളാഹുവെ കുടുംബ പ്രശ്നങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളിൽ നിന്നും പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ ആ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അല്ലാഹുവെ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ഈ പരിപാടി സ്ഥിരം കാണുന്ന പ്രിയപ്പെട്ട സാജിദ്, അല്ലാഹുവെ ആ സഹോദരൻ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ യു എയിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സ്ഥാപനവും സ്ഥലവും വിൽക്കാൻ, കടങ്ങൾ വീടാൻ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവെ ഖൈറായ വിലയിൽ അത് വിറ്റു പോവാൻ, ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ, വിൽക്കുക വഴി അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ രാജാതിരാജനായ അല്ലാ നീ എളുപ്പമാക്കണേ തമ്പുരാനെ. പ്രിയ സ്നേഹിതൻ സാജിദ്, ഞാൻ കണ്ടിട്ടില്ല തമ്പുരാനെ, പക്ഷെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാവരും ഈ പരിപാടി സ്ഥിരം കാണുന്നവരാണ്. അല്ലാഹുവെ ആ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കുക അല്ലാ, ആരോഗ്യം കൊടുക്കുക അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബക്കാരിലും എല്ലാവിധ ഐശ്വര്യവും നീ നൽകണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ റഹ്മാനെ. നീ തന്നതിൽ മുഴുവനും ബറക്കത്ത് നൽകുക അല്ലാ, തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകുക അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, സ്വീകരിക്കുക അല്ലാ, സ്വീകരിക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നീ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ തൗഫീഖ് നൽകുക അല്ലാ. ഹജ്ജും ഉംറയും സിയാറയും ജീവിതത്തിൽ ഫർളായ അവർക്കത് നിർവഹിക്കാനുള്ള ഭാഗ്യം എത്തിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്ഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.